നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏങ്ങണ്ടിയൂർ മണപ്പാടിൽ പ്രവാസി വ്യവസായിയുടെ വെളിച്ചെണ്ണ ഫാക്ടറിയിൽ തീപിടുത്തം. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞിനം യൂണിറ്റ് ജനപ്രതിനിധികൾക്ക് സ്വീകരണവും കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടത്തി. ടീനേജുകാരായ വിദ്യാർത്ഥികളുടെ സംഗീത വീഡിയോ ആൽബത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വൻ സ്വീകരണം. വിശദമായ വാർത്തകളിലേക്ക്. ഏങ്ങണ്ടിയൂർ മണപ്പാടിൽ പ്രവാസി വ്യവസായിയുടെ വെളിച്ചെണ്ണ ഫാക്ടറിയിൽ തീപിടുത്തം. കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ പ്രവർത്തിക്കുന്ന അൽ മലബാർ കോക്കനട്ട് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. ഫാക്ടറി പൂർണ്ണമായും കത്തിനശിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ 3:30 അഗ്നിബാധ. ഫാക്ടറിയിലെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് തീപിടുത്ത വിവരം ആദ്യം അറിയുന്നത്. ഇയാൾ ഉടൻ തന്നെ ഇക്കാര്യം ഓഫീസ് ജീവനക്കാരെ വിളിച്ചറിയിക്കുകയായിരുന്നു. വാടനപ്പള്ളി പോലീസ്, ഹൈവേ പോലീസ്, തൃശൂർ ഗുരുവായൂർ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എന്നിവർ ഉടൻ തന്നെ സ്ഥലത്തെത്തി. തുടർന്ന് 1 മണിക്കൂർ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. പാക്കിംഗ് മെഷീനുകൾ, എക്സ്പെല്ലർ, ഫിൽറ്റർ മെഷീനുകൾ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച കയറ്റിയയക്കാൻ ശേഖരിച്ചു വച്ചിരുന്ന 25 ലക്ഷം രൂപയുടെ വിവിധ തരം വെളിച്ചെണ്ണയും നാളികേര പാലും തീപിടുത്തത്തിൽ നശിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. 1.5 കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. പൊക്കുളങ്ങര സ്വദേശി കെ വി മോഹനനാണ് ഫാക്ടറിയുടെ ചെയർമാൻ. ഇരിങ്ങാലക്കുട DYSP PA വർഗീസ്, വലപ്പാട് CI R രതീഷ്കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞിനം യൂണിറ്റ് ജനപ്രതിനിധികൾക്ക് സ്വീകരണവും കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടത്തി. ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന് താങ്ങും തണലുമായി പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം അർത്ഥവത്താക്കിക്കൊണ്ട് 30 വനിതകൾക്ക് സൗജന്യമായി തയ്യൽ പരിശീലനം നൽകുവാൻ ഇവിടെ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്ത് കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കുന്നു. ചെന്നൈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്നു. ഇങ്ങനെ തുടങ്ങി വ്യാപാര മേഖലയിൽ നിന്നും വിഭിന്നമായി പലതും സംഘടന ചെയ്യുന്നു എന്നുള്ളത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി സംഘടന നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് പി പവിത്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ ബാബുരാജൻ, വി കെ സദാനന്ദൻ, വി ആർ ശങ്കരനാരായണൻ, കെ എസ് അബ്ദുൽ ജബ്ബാർ, കെ വി ശരത് ചന്ദ്രൻ എന്നിവരും സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സച്ചിത്ത് മറുപടി പ്രസംഗം നടത്തി. ചിത്രാപ്പിൻ SN വിദ്യാഭവൻ സ്കൂളിലെ PTA ആഭിമുഖ്യത്തിൽ പ്രസംഗ പരിശീലനം നടത്തി. SNE&C ട്രസ്റ്റ് സെക്രട്ടറി KG അശോകൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് TN സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ രോഹിണി ജയറാം, PTA ഭാരവാഹികളായ ദീപക്, ഗിജിൻ, ഷിജിൻ തുടങ്ങിയവരും സംസാരിച്ചു. JCI ദേശീയ ട്രെയിനർ ഡോക്ടർ സിജു തോട്ടപ്പള്ളി ക്ലാസ് നയിച്ചു. We have 65 days, 24/7, enjoying with kids. I'm a homeopathic doctor, so you know the person who always gives sweet pills to people. Hello, am I right? So I always enjoy with each and everyone. You can speak anything. Don't mind your teachers, don't mind your sirs, anyone who's standing here. വലപ്പാട് സെയിന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ ഹോളി ഫാമിലി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. തൃപ്പയാർ വേലിക്കെട്ടിൽ സെബാസ്റ്റ്യന്റെ വസതിയിൽ നിന്നാരംഭിച്ച ക്രിസ്മസ് കരോളിന് മുന്നോടിയായി ഇടവക വികാരി ഫാദർ ജോവി കൊണ്ടുകുളങ്ങര ക്രിസ്മസ് സന്ദേശം നൽകി. കുടുംബ കൂട്ടായ്മ പ്രസിഡന്റ് EA വത്സൻ, യൂണിറ്റ് അംഗങ്ങളായ ബോബൻ സാലി, ഷൈലി, പോൾ, ലിബിത, ബീന എന്നിവരും സംസാരിച്ചു. രാത്രി 9:30 കരോൾ പള്ളിയിൽ സമാപിച്ചു. തളിക്കുളം BRCയുടെ പരിധിയിൽ വരുന്ന ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷവും കണ്ണട വിതരണവും നടത്തി. തളിക്കുളം BRCയിൽ നടന്ന ചടങ്ങിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏങ്ങിടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV അശോകൻ അധ്യക്ഷത വഹിച്ചു. AEO TD അനിതാകുമാരി കണ്ണട വിതരണം നടത്തി. BPO KA സൽമ, EV സുരേഷ്, സിന്ധു സന്തോഷ്, സജിത ടീച്ചർ അജിത എന്നിവരും സംസാരിച്ചു. വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ NSS സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി തൃപ്പയാർ ലയൺസ് ക്ലബിന്റെയും IMA യുടെയും സംയുക്ത സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു.
തൃപ്പയാർ എസ് ഡി പി എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ രക്തം ദാനം ചെയ്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഒരു വരുന്ന തലമുറയ്ക്ക് നമ്മൾ എങ്ങനെ മാതൃകയാകണം, എങ്ങനെ എൻ എസ് എസിന്റെ വോളണ്ടിയേഴ്സ് മാതൃകയാകണമെന്ന് ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്ന വലിയ ഉത്തരവാദിത്വ ബോധമുള്ള പ്രവർത്തനമാണ് എൻ എസ് എസിന്റെ കൂട്ടുകാർ ഏറ്റെടുത്തിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള വലിയ പ്രവർത്തനം ഏറ്റെടുത്തതിന് തികഞ്ഞ അഭിനന്ദനം അറിയിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ നിങ്ങളോട്. ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ വി എസ് പ്രസന്നൻ അധ്യക്ഷത വഹിച്ചു. എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഐ കെ 11, ഐ എം എ മെഡിക്കൽ ഓഫീസർ ബാബു പാറയ്ക്കൽ, ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി വി എൻ സുരേഷ് എന്നിവരും ക്യാമ്പിന് നേതൃത്വം നൽകി. നിരവധി പേരാണ് ക്യാമ്പിൽ രക്തദാനം നടത്തിയത്. നാട്ടിക ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് വനിതാ വോളിബോൾ മത്സരം നടത്തി. തൃപ്പയാർ ടി എസ് ടി എ ജനറൽ സെക്രട്ടറിയും വാടംഗവുമായ സി ജി അജിത് കുമാർ വനിതാ വോളിബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു. വി ഡി സന്ദീപ് അധ്യക്ഷത വഹിച്ചു. വാടംഗം പി എം സിദ്ദിഖ്, പി ബി മനോജ്, ബാബു പനക്കൽ, പി സി മോഹനൻ, എൻ പി ആഘോഷ്, കെ വിനോദ് കുമാർ, എം വി വിമൽകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. ഇരിങ്ങാലക്കുട സെയിന്റ് ജോസഫ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, തൃശൂർ ജില്ലാ ടീം, സി ജി എച്ച് എസ് എസ് ഇരിങ്ങാലക്കുട എന്നീ ടീമുകൾ മത്സരിച്ചതിൽ ഇരിങ്ങാലക്കുട സെയിന്റ് ജോസഫ് വിന്നേഴ്സും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീം റണ്ണേഴ്സപ്പുമായി. തുടർന്ന് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു സമ്മാനദാനം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ അനിൽ പിടിക്കൻ അധ്യക്ഷത വഹിച്ചു. തൃപ്പയാർ എൻ ഇ എസ് കോളേജിന്റെ ആർട്സ് ഡേ ആഘോഷം ബാലസാഹിത്യകാരൻ രാജൻ കോട്ടപ്പുറം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നൃത്തം പലപ്പോഴും ഗോഷ്ഠികളായി മാറുന്ന കാലമാണത്. പക്ഷെ ഈ കുട്ടികൾ എത്രയോ നല്ല ഭാവസാന്ദ്രമായി മുഖത്ത് നല്ല ഭാവങ്ങൾ വിരിയിച്ച് ആറു പേര് ഞാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. ആ കുട്ടികളുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ അത് യഥാർത്ഥ നടനകലയുടെ ഭാവങ്ങളാണെന്ന് ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ അവിടെ തിരിച്ചറിയായിരുന്നു. കാരണം ഇവിടെ ഗോഷ്ഠികളെ അല്ല സൃഷ്ടിക്കുന്നത്, നല്ല കലാരൂപങ്ങളെയാണ് എന്ന് ബോധ്യം വന്നത് ഇവിടെ ഇരുന്നപ്പോൾ. അപ്പൊ ശിവൻ സാർ പറഞ്ഞതുപോലെ സത്യത്തിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കലാവിരുത് കണ്ട് കുറച്ചു നേരം ഇരിക്കണമെന്നുള്ള ആഗ്രഹം എനിക്കുമുണ്ട്. പക്ഷെ പോകാതെ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് മനസ്സ് പാതി ഇവിടെ വച്ചിട്ട് പാതി മനസ്സും കൊണ്ട് ഞാൻ പോകുന്നത്. നല്ല നല്ല കുട്ടികൾ, നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവർ ആണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. എനിക്കറിയാം ഒരു കാര്യം വ്യക്തമാണ്, ഞങ്ങളെപ്പോലെയുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക്, എഴുത്തുകാർക്ക് ഇതേപോലെയുള്ള യുവജനങ്ങളെ മുന്നിൽ കിട്ടാറില്ല. എൻ ഇ എസ് കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൽ ലളിത ഉണ്ണി, പി കെ സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ, ഡോക്ടർ വി കെ സതീഷ് ബാബു, വൈസ് പ്രിൻസിപ്പാൽ എൻ സി അനീജ, സ്റ്റുഡൻസ് ചെയർമാൻ ഇന്ദ്രജിത്ത്, ആർട്സ് ക്ലബ്ബ് സെക്രട്ടറി ഫർഹാൻ തുടങ്ങിയവരും സംസാരിച്ചു. തുടർന്ന് രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇടവേള.